ഹായ് ഓൾ, വെൽക്കം ടു സി സി പ്ലസ്. ഞാൻ അനന്ദു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ എല്ലാവരും നവോദയയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, സമയം എടുക്ക ഓരോ ക്വസ്റ്റ്യൻസിന്റെ സമയം കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. അതേപോലെ നമ്മൾ സാർ ചാറ്റ് ബോക്സിൽ ഒരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ലിങ്ക്, ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് ആണ്. സോ എല്ലാവരും, നമ്മുടെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും, നിങ്ങൾ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അതിനകത്ത് നമ്മുടെ നോട്ട്സും കാര്യങ്ങളെല്ലാം തരും. നിങ്ങൾക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ ഓരോ ചാപ്റ്ററിന്റെ എക്സസൈസ് ഒക്കെ ഉണ്ടല്ലോ, ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് നിങ്ങൾക്ക് തരും ഇനി മുതൽ. ഓക്കെ, അപ്പൊ ഇത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടേ? ആ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക കേട്ടോ. അപ്പൊ എല്ലാവരും ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അതിനകത്ത് വരുന്ന വർക്ക്ഔട്ട്സ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ജി കെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ളതാണ്. നമ്മുടെ പഠന വഴികളിൽ എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എല്ലാവരും ഇത് കാണുമ്പോൾ ആദ്യം തന്നെ പറയും ഫ്രാക്ഷൻ ആണ്. ഇപ്പത് ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഡിഫറെന്റ് ആണ്, എൽ സി എം കാണണം, അങ്ങനെ ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിക്കും അല്ലെ. അപ്പൊ ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. എന്താ എളുപ്പ വഴി നോക്കിക്കേ? നമുക്കിവിടെ എൽ സി എം ഒന്നും കാണാതെ തന്നെ ചെയ്യാം. നമുക്കറിയാലോ 8/1000 എന്താ. 8/1000 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8/1000 നമുക്കറിയാല്ലേ, മൂന്ന് സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കാമല്ലോ നമുക്ക് ഇതിനെ. എന്താ 0.008 എന്ന് കൊടുക്കാം അല്ലേ. 0.008 എന്ന് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 7/100, 7/100 എന്ന് പറയുന്നത് എന്താ, രണ്ട് ഡിജിറ്റ് മാറ്റി സീറോ കൊടുക്കണം. അപ്പൊ 0.07 എന്ന് തോന്നുന്നു അല്ലേ. 0.07 എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി 5/10 ഒരു ഡിജിറ്റ് മാറ്റി കൊടുക്കുക. അപ്പോൾ 0.5 എന്ന് തോന്നുന്നു അല്ലേ. 0.5 എന്ന് തോന്നുന്നു. അപ്പൊ ഈ വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി ഇതിന് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യണ്ടേ? 0.008 പ്ലസ് 0.07 പ്ലസ് പിന്നെന്താ ചെയ്യണ്ടേ, 0.5 ചെയ്യണം. നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ, ഇതിനെ എന്ത് ചെയ്യാം, ഫ്രാക്ഷൻ 1000 അതേപോലെ 8000 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിൽ നമുക്ക് എന്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ലേ? നോക്കിയേ, 0.008 പ്ലസ് 0.07. നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് പോയിന്റ് ഇട്ട് ആഡ് ചെയ്യുമ്പോൾ പോയിന്റ്സ് ഒക്കെ ഒറ്റ ലൈനിൽ വരണം, ഒറ്റ ലൈനിൽ വരണം. 0.5 കണ്ട, ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് പോയിന്റ്സ് എല്ലാം ഒറ്റ ലൈനിൽ വരണം. 0.008, 0.07, 0.5. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, 8.7, 5.0. ഇതിന്റെ ആൻസർ എന്താ, നമുക്ക് ആൻസർ എന്താ വരുന്നത്, 0.578. ഇത് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ചിലപ്പോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 5.78, ഓപ്ഷൻ ബി 0.578, ഓപ്ഷൻ സി 0.438, ഓപ്ഷൻ ഡി 438 എന്നൊക്കെ ഓപ്ഷൻസ് വരുമ്പോൾ നമ്മുടെ ഓപ്ഷൻ നമുക്ക് വരുന്നത് ബി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ്, ഈ 1000, 10,000, 100, 10 ഒക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. Find the value of 5.98 × 2.01 is nearest to. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 5.98 × 2.01 വില അടുത്ത് നിൽക്കുന്നത് ഏതിനോടാണ്. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിന് ഏതാണ് കറക്റ്റ് നിയറസ്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ എന്താ, ജസ്റ്റ് പോയിന്റ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, 5.98 × 2.01. അപ്പൊ ഈ പോയിന്റ് നമുക്ക് മാറ്റിയിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം 598 × 201 ചെയ്യാൻ പോവാണേ. ഇപ്പൊ നോക്കിക്കേ, 8 × 1 8 കൊടുത്തു, 9 × 1 9 5 × 1 5 കൊടുത്തു. ഇനി അടുത്ത് നോക്കിയ സീറോ, ഒരാളെ മാറ്റിയിട്ടാണ് നമ്മൾ എപ്പോഴും എഴുതുന്നത് 0 0 0. എന്താ സീറോ തന്നെ, സീറോയുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും എന്താ വരുന്നുള്ളൂ, സീറോയെ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കേ, 8 × 2 ഒരാളെ മാറ്റി 16 കൊടുത്തു. ഇനി 18 വരും, 19 കൊടുത്തു, ഒരെണ്ണം കൂടെ ശിഷ്ടം വന്നു. ഇനി 5 × 2 10 10 + 1 11
നമുക്ക് എന്ത് കിട്ടി? 8 9 1 2 0 1 9 8 എന്ന് കിട്ടി. ആൻസർ എന്താ? ആൻസർ ഈസ് ഈക്വൽ ടു 1 2 0 1 9 8 എന്ന് കിട്ടി. ഇതാണ് കിട്ടിയത്. ഇനി നിങ്ങൾക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഇങ്ങനെയാ. അത് കൂടാതെ നമ്മൾ ഇവരെ പോയിന്റ് ഇല്ലാതെയാ മൾട്ടിപ്ലൈ ചെയ്തത് അല്ലേ. അപ്പൊ ഇനി നമുക്ക് പോയിന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? പോയിന്റ് വെച്ച് തന്നെ പോയിന്റ് ആഡ് ചെയ്യണ്ടേ ഇതിനകത്തേക്ക്? അപ്പൊ നോക്കിയാ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടായിരുന്നു? 2. ഇവിടെയും 2. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് ടോട്ടൽ 4 ഡിജിറ്റ്. അപ്പം 4 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണ്ടേ ആൻസറില്? നോക്കിയേ 1 2 3 4 4 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു. അപ്പൊ നമ്മുടെ ആൻസർ 12.01 9 8 ആണ്. അപ്പൊ 5.98 × 2.01 ഈസ് ഈക്വൽ ടു 12.0198 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷനിൽ നോക്കി 11 12 15 18. ഇതിന് അടുത്ത് നിൽക്കുന്നത് ഏതാണെന്ന് നോക്കിക്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 12.5 താഴെ വന്നാലാണ് നമ്മൾ, മീൻസ് 5 or 6 ഒക്കെ വന്നാൽ നമുക്ക് വേണമെങ്കിൽ 12 അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ഒരെണ്ണിട്ട് 13 എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ 0 അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂട്ടി എഴുതാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ? 12 എഴുതാൻ പറ്റത്തുള്ളൂ. സോ ആൻസർ നമുക്ക് എന്ത് വരും? ഓപ്ഷൻ ബി 12 വരും. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് സിമ്പിൾ മൾട്ടിപ്ലിക്കേഷനിൽ നിയറസ്റ്റ് ആക്കാനും അതേപോലെ അപ്രോക്സിമേഷൻ പറയാനും ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ബൈ വാട്ട് നമ്പർ ഷുഡ് 4.3 മൾട്ടിപ്ലൈ സോ ദാറ്റ് ദ പ്രൊഡക്റ്റ് ഈസ് 0.43. എന്താ, ഏത് സംഖ്യ കൊണ്ട് 4.3 ഗുണിച്ചാലാണ് ഉൽപ്പന്നം 0.43 ആകും? ഉൽപ്പന്നം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. എന്താ, 4.3 കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 0.43 കിട്ടുക എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് തരാത്ത നമ്പറിന് ഒരു എക്സ് ആയിട്ടോ എ ബി സി ഡി ഏത് വേണേലും എടുത്തോ, എക്സ് ആയിട്ട് എടുക്കുക. ഏതോ ഒരു നമ്പറിനെ ആണല്ലോ, ആ ഏതോ ഒരു നമ്പറിനെ എക്സ് ആയിട്ട് എടുത്തു. ആ ഏതോ ഒരു നമ്പറിന്റെ കൂടെ 4.3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്നാ പറയുന്നേ? 4.3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്ന് പറയുന്നു? 0.43 കിട്ടും. 0.43 കിട്ടും എന്നാ പറയുന്നത്. ഇപ്പൊ നോക്കിക്കേ, ഇനി എക്സ് കണ്ടുപിടിക്കണമല്ലോ, അതല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. എക്സിനെ കണ്ടുപിടിക്കാൻ എക്സിനെ അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യണം നിങ്ങള്? ഈ ഇപ്പുറം കിടക്കണ ഇൻറ്റുവിന് ഈക്വൽ ടുവിന് അപ്പുറം വരുമ്പോ എന്തായി മാറും? അത് ഡിവിഷൻ ആയി മാറും കേട്ടോ. ഇൻറ്റു ആണെങ്കിൽ അത് ഡിവിഷൻ ആവും, പ്ലസ് അപ്പുറത്തേക്ക് വന്നെങ്കിൽ മൈനസ് ആവും കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇൻറ്റു ഡിവിഷൻ ആയിപ്പോ 0.43 ഡിവൈഡഡ് ബൈ 4.3 എന്ന് വന്നു. നമുക്കറിയാലോ ഇനി എങ്ങനെയാ പോയിന്റിന്റെ ഡിവിഷൻ ചെയ്യുന്നതെന്ന്. എങ്ങനെയാ നമ്മൾ പോയിന്റിന്റെ ഡിവിഷൻ ചെയ്യുന്നത്? 0.43 ഡിവൈഡഡ് ബൈ 4.3 ഇൻറ്റു എന്ത് കൊടുക്കണം? പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്, 100 കൊടുത്തു. അപ്പൊ എത്രയെന്ന് കിട്ടി? 43 ഡിവൈഡഡ് ബൈ എന്താ നമുക്ക് ആൻസർ കിട്ടി? 43. ഇതെന്താവും? 43 ഡിവൈഡഡ് ബൈ 430. 43 ഡിവൈഡഡ് ബൈ 430 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് വെട്ടി കുറയ്ക്കാം. നോക്കിക്കേ, 1 × 430 43 ആണ്. 43 അതേപോലെ 10 × 43 ആണ് 430. വെട്ടിക്കളയാൻ പറ്റില്ല. അപ്പൊ എന്തായി? ഇവിടെ 1 വന്നു, ഇവിടെ 10 വന്നു. സോ ആൻസർ ഈസ് ഈക്വൽ ടു 1/10. നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ തന്നു കൊടുത്തിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ 1/10 എന്നുള്ള രീതിയിൽ തരും, ഇല്ലെങ്കിൽ ആൻസർ എന്താവും? ഇനി നമുക്ക് ചിലപ്പോൾ എങ്ങനെ എഴുതാം 1/10 എങ്ങനെ എഴുതാൻ പറ്റും? ഒന്നെങ്കിൽ 1/10 അല്ലെങ്കിൽ 0 ഉള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഇപ്പൊ മിക്കവാറും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം 1/10 അല്ലെങ്കിൽ 0 ഉള്ള രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് വരിക. 0.1 എന്നുള്ള രീതിയിൽ തന്നെ വരും. 0.1 അല്ലേ വരുന്നത്? ഇവിടെ നോക്കി, 0.1/1. ഇനി ഇതിനെ പോയിന്റ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 10 വെച്ചിട്ട് ചെയ്യണം. ഇവിടെയും 10 വെച്ചു, ഇവിടെയും 10 വെച്ചു. അപ്പൊ എത്രയെന്ന് കിട്ടി? ഇത് 1 ആയി 10 കൊടുത്തു. ഡൗട്ട് ഉള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കി ആൻസർ കറക്റ്റ് ആണോ നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. ഇവിടെ 0.01 എന്നൊക്കെ എഴുതിയാൽ തെറ്റിപ്പോവും. എന്താ 0.1? ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇതിൽ ചെയ്തു 1/100 മാറ്റിയെന്ന് നോക്കിയേ.
വൺ ബൈ ഹൺഡ്രഡ് കൊടുത്തിരിക്കുക. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്തു, 0.01 എന്ന് കൊടുത്തു. ഇതിനെ ഈ ഫ്രാക്ഷൻ രൂപത്തിലാക്കാൻ പറഞ്ഞാൽ നേരെ വണ്ണ് കൊടുക്കുക, ഭിന്നസംഖ്യ രൂപത്തിലൊക്കെ ആക്കാൻ പറയില്ല, അതിനെ നേരെ വണ്ണ് കൊടുക്കുക. ഇൻറ്റു എന്ത് ചെയ്യണം, എത്ര ചെയ്യണം, ഇൻറ്റു 10 ചെയ്യണം, ഇൻറ്റു 100 ചെയ്യണം, സോറി 10 അല്ല 100 ചെയ്യണം. അപ്പൊ ഇവിടെ എന്തായി, വണ്ണ് വന്നു, ഇവിടെ 100 വന്നു. കണ്ടോ, 1/100 ഷോർട്ട് ആണ് എന്ത്, 0.01 എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് 1/10 ഒന്നെങ്കിൽ 1/10 നമുക്ക് ആൻസറിൽ വരും, ഇല്ലെങ്കിൽ 0.1 നമുക്ക് ആൻസറിൽ വരും കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഞാനിത് ഒന്നും കൂടെ എന്ത് എക്സ് എടുക്കുന്നത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്നും കൂടെ ശ്രദ്ധിച്ചോ. എങ്ങനെയാ വരുന്നത്, ബൈ വാട്ട് നമ്പർ ഷുഡ് 4.3 മൾട്ടിപ്ലൈഡ് സോ ദാറ്റ് ദ പ്രൊഡക്റ്റ് ഈസ്. നമ്മൾ ഇതെല്ലാം വേർഡ് പ്രോബ്ലങ്ങിൽ പഠിക്കുന്നതാ. ഏതോ ഒരു നമ്പർ കണ്ട, ഏതോ ഒരു നമ്പർ 4.3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.43 എന്ന് കിട്ടും. ഏതോ ഒരു നമ്പർ, ഇത് നിങ്ങൾ എക്സ് ആക്കണ്ട, എ ആക്കിക്കോ, എയോ എന്ത് വേണമെങ്കിലും ആക്കിക്കോ, ഒരു കുഴപ്പമില്ല കേട്ടോ. എ ആക്കുവോ, എന്നിട്ട് എ വേണമെങ്കിൽ കണ്ടുപിടിച്ചോ, ബിയോ സിയോ എന്ത് വേണമെങ്കിലും ആക്കിക്കോ. ആ അറിയില്ലാത്ത നമ്പറിന്റെ കൂടെ 4.3 കൊടുത്തു കഴിയുമ്പോൾ 0.43 നമുക്ക് കിട്ടും. അപ്പൊ എ കണ്ടുപിടിക്കാൻ അതിനെ ഡിവൈഡ് ചെയ്യുക, പോയിന്റ് വെച്ചിട്ടുള്ള ഡിവിഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ഡിവിഷൻ ചെയ്യുന്നത് തെറ്റിക്കരുത്, ഡിവിഷൻ ചെയ്യുന്നത് തെറ്റിച്ചാൽ നമുക്ക് ആൻസർ മാറും. ഇത് കണ്ടോ, ഇതൊക്കെ ഇതേപോലെ വെട്ടിക്കളയാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് കൂടുതൽ വരിക. അപ്പൊ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കണം, ഡിവിസിബിലിറ്റി റൂൾ അറിഞ്ഞിരിക്കണം. ഇതിപ്പോ 43 ഉം 430 നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, 10 വെച്ച് ചെയ്യുമ്പോഴാണ് 430 കിട്ടുക എന്നല്ലേ. അപ്പൊ ഇത് 43 വരുന്നുണ്ട്, ഇവിടെ 1 കൊടുത്താൽ മതി, 1 × 43 ആണ് എന്ത്, 43, 10 × 43 ആണ് 430. സോ നമ്മൾ 1/10 എഴുതി, ഒന്നെങ്കിൽ ആൻസർ 1/10 ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക, ഇല്ലെങ്കിൽ നിങ്ങൾ തിരിക്കാൻ വേണ്ടി 0.1 അങ്ങനെ തന്നെ തരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ജസ്റ്റ് ഒരു ഡിവിഷൻ ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമുള്ള ഒരു ഡിവിഷൻ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ, 7.2 + 4.8 divided by 5.6 minus 3.2. ഇതാണ് ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഡിവൈഡ് ഇട്ടെന്നേ ഉള്ളൂ. ഇതാണ് ക്വസ്റ്റ്യൻ, ഇസ് ഈക്വൽ ടു എന്ത് എന്നതാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം മുകളിലുള്ള ആൾക്കാരെ ആഡ് ചെയ്യാം. നോക്കിയേ, 7.2 + 4.8 എന്ന് പറയുന്നത് ട്വൽവ് എന്ന് നമുക്ക് കിട്ടി. സോ 12 by 5.6 നിന്ന് 3.2 കുറയ്ക്കണം, നമുക്ക് 2.4 എന്ന് കിട്ടി, 2.4 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്, അപ്പൊ എല്ലാവരും 2.4 ഒക്കെ വന്നു കഴിയുമ്പോൾ 2.4 ആൻസർ എന്ന് വന്ന് ചെയ്യാൻ പറ്റുമോ, ഇല്ല, നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇവിടെ പോയിന്റ് ഒരെണ്ണാണ് വന്നത്, അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പോയിന്റ് ഒരെണ്ണാണെങ്കിൽ 10 വെച്ച് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ മുകളിലും 10 വെച്ച് ചെയ്യണം അല്ലേ. അപ്പൊ 12 × 10 എത്രയാ വരുന്നത് നമുക്ക്, 120. താഴെയാണെങ്കിലോ 24 എന്ന് വരും. അപ്പൊ നമ്മൾ വെട്ടിക്കുറച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, 120 / 24. 24 ടേബിളില് 24 × 5 എന്ന് പറയുന്നത് 120. ആ ഡൗട്ട് ഉള്ളവർ നോക്കിയേ, 24 × 5 = 0 2 5 2 10 10 + 2 12 120. സോ 24 × 5 എന്താണ്, 120 ആണ്. അപ്പൊ ആൻസർ നമുക്ക് എന്തെന്ന് വരും, 5 എന്ന് വരും. ഒരിക്കലും ചെയ്ത് കഴിയുമ്പോൾ 24 അങ്ങനെയൊന്നും ആൻസറിൽ കാണില്ല, 5.0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താ അപ്പൊ ഇവിടെ ഒരു 5.0 എന്ന് പറയുന്നത് എന്ത് തന്നെയാ, 5 തന്നെയാണ്. നമ്മളിവിടെ 12.0 0.0 കട്ട് ചെയ്ത് കളഞ്ഞത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. 5.0 എന്ന് പറഞ്ഞാൽ അത് 5 ആ, അത് നിങ്ങൾ ഇവിടെ ഓർക്കണം. 5.0 എന്ന് പറഞ്ഞാൽ 5 ആ, 6.0 എന്ന് പറഞ്ഞാൽ ഇത് 6, ഇത് 5, ഇത് 2.4. പോയിന്റ് കഴിഞ്ഞിട്ട് 0 മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അതിനെ 5 എന്ന് മാത്രം എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കുക, ഈ രീതിയിൽ ചെയ്യുക. എല്ലാ സ്ഥലത്തും എന്താ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ട കാര്യം, എന്താ നമ്മുടെ ഈ ഡെസിമൽ വെച്ചിട്ടുള്ള ഡിവിഷൻ ആണ് ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡീഷൻ ക്വസ്റ്റ്യൻ. എന്താ, 2.3 + 0.62 + 1.39 = 2 എന്തെന്നാണ് ചോദ്യം. എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക്, ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ, 2.3. ആദ്യം നിങ്ങൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒത്തിരി ഉള്ള ഡിജിറ്റ് നോക്കുക, പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റാ കൂടുതലുള്ള, ഏതൊക്കെയാ, 1.39. പോയിന്റുകൾ ഒരേ ലൈനിൽ വരണം കേട്ടോ, 0.62 0.62 2.3
2.3. ഇനി എന്ത് ചെയ്യാ, ആഡ് ചെയ്യാ. നോക്കിയേ, 4.31 നമുക്ക് ആൻസർ കിട്ടി. 9211 കൊടുത്തു, നമുക്ക് 4.31. ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, 4.31. എപ്പോഴും ശ്രദ്ധിക്കേണ്ട പോയിന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പോയിന്റ്സ് ഒരു ലൈനിൽ വരണം. നിങ്ങളിത് എങ്ങനെ ചെയ്യാം, 1.39 കഴിഞ്ഞിട്ട് 0.62 എന്നും പറഞ്ഞിട്ട് ഇവിടെ 6 എഴുതി വെച്ചാൽ മാറും. അതേപോലെ 2.3 എന്ന് പറഞ്ഞിട്ട് ഇപ്പറേ 2.3, ഇങ്ങനെയൊന്നും ചെയ്യരുത്. പോയിന്റ്സ് ഒറ്റ ലൈനിൽ, ഇപ്പൊ 3 ആണെങ്കിൽ 3 ഇങ്ങനെ തന്നെ വരണം. 0.62 2.3. ഇവിടെ ആളില്ലെങ്കിൽ അവിടെ ഒരു 0 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. 0 വന്നു കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് തന്നെയല്ലേ കിട്ടുന്നത്, നമ്പേഴ്സ് മാറുന്നൊന്നുമില്ലല്ലോ. സോ ആൻസർ ഇസ് 4.31. CC++ നവോദയ 2025 ബാച്ചസ് റണ്ണിംഗ് ആണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല റാങ്ക് സ്കോർ ചെയ്യണം. കാരണം എന്താ, നമുക്കൊരു 80 സീറ്റേ ഉള്ളൂ അല്ലേ, 80 സീറ്റേ ഉള്ളൂ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 80 സീറ്റേ ഉള്ളൂ. ഈ 80 സീറ്റിന് വേണ്ടിയാണ് നിങ്ങൾ ഓരോ ഡിസ്ട്രിക്റ്റിലും 80 സീറ്റേ ഉള്ളൂ. അപ്പം ഇതിനു വേണ്ടിയാണ് നിങ്ങൾ മത്സരിക്കുന്നത്. ഈ 80 പേരെ കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാണ്, പിന്നെ അഡ്മിഷൻ ഇല്ല. നമ്മളിപ്പോൾ എന്താ പറയുക, 81 ഒരാളെ എടുക്കുമോ, അങ്ങനെയൊന്നുമില്ല. 80 സീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 80 സീറ്റേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ 80 സീറ്റിൽ ഫസ്റ്റ് ആകാൻ വേണ്ടിയാണ് മത്സരിക്കേണ്ടത് കേട്ടോ. ഏറ്റവും നല്ല റാങ്ക്, കാരണം നമ്മുടെ അഡ്മിഷൻ നമ്മൾ ഉറപ്പുവരുത്തണ്ടേ. നന്നായിട്ട് പഠിച്ച് നല്ല റാങ്കിൽ കയറുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫസ്റ്റ് കിട്ടുമെന്ന്. ഇതിപ്പം ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ 92 മാർക്ക് വാങ്ങിയ ചിലപ്പം 25 കുട്ടികളുണ്ടാവും. നിങ്ങൾ ഒരാൾ വാങ്ങുന്നത് 92.5 ആണെങ്കിൽ ആ 92.5 അവിടുത്തെ മേളത്തെ റാങ്കിൽ വന്ന് നിൽക്കുക. 92 തൊടാതെ 0.5 അവിടെ മേളിൽ കയറി വന്ന് നിൽക്കുക. സോ ഏറ്റവും നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്കിൽ കയറി വരാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എവിടെ പോവും, താഴെ പോവും. താഴെ പോയാൽ അഡ്മിഷൻ കിട്ടുമോ? ആദ്യത്തെ 80 പേരെയല്ലേ അവർ വിളിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ബാച്ച് ക്ലാസ്സസിൽ നമ്മുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആണ്, അതേപോലെ ലൈവ് ആൻഡ് റെക്കോർഡഡ്. ഇപ്പം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും ഉണ്ടാവും, അതേപോലെ തന്നെ ആ ലൈവിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആപ്പിൽ നിങ്ങൾക്ക് കുറേ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അത് നിങ്ങൾ കാണണം. അത് കൂടാതെയാണ് നിങ്ങൾ ഈ വീക്കിലി ലൈവ് ക്ലാസ്സസ് കാണുന്നത്. നമുക്കിപ്പം 2-3 ദിവസം വെച്ചിട്ടാണ് ഇപ്പം ലൈവ് ക്ലാസ് ഉള്ളത്. അതേപോലെ അസസ്മെൻ്റ് നമ്മുടെ മെയിൻ കാര്യമാണ്. നമ്മൾ ഒരാഴ്ച പഠിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ അത് അസസ്മെൻറ്റിൽ എഴുതി നോക്കിയേ പറ്റൂ. നിങ്ങൾ ജസ്റ്റ് ഒരു ബുക്കിലൊക്കെ നോക്കി അതിൻ്റെ ആൻസർ മാറ്റി കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്ത് എഴുതും, അതൊരു എന്താ ശരിയായൊരു രീതിയല്ല. നമ്മൾ അസസ്മെൻ്റ് ഇടുമ്പോൾ അത് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഓക്കെ, അതേപോലെ നമ്മൾ ഒരു മെൻ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒരു ഡൗട്ട് ചോദിക്കാനായിട്ട് എപ്പോഴും ഒരു സാറോ അല്ലെങ്കിൽ ടീച്ചറോ നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ ക്ലിയർ ചെയ്യാൻ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഡൗട്ട് ചോദിക്കണം, അവർ നിങ്ങളോട് ചോദിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ ഡൗട്ട് ഇനിഷ്യേറ്റ് ചെയ്യണം കുറച്ചും കൂടെ, കാരണം നിങ്ങൾക്കാണ് എവിടെയൊക്കെ എന്തൊക്കെ ഡൗട്ട് വരും എന്നുള്ളത്. സോ എന്ത് ചെയ്യുക, ചിലപ്പോൾ അവർ വിചാരിക്കുമോ ഇത് അവൻ അറിയായിരിക്കും, അവൻ ചെയ്യുമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അറിയില്ലാത്തത് ചോദിക്കണം. സ്കൂളിലാണ് നിങ്ങൾക്ക് ചോദിക്കാൻ മതി, ഏറ്റ് നിന്നിട്ട് മിസ് ഡൗട്ട് ഒന്ന് ചോദിക്കാൻ മതി, ഇവിടെയുണ്ടോ, വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോരെ. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ നമ്പറായ 9496-9499 വിളിച്ച് എൻക്വയറി എടുക്കുക കേട്ടോ എല്ലാവരും. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സാറ് പറഞ്ഞ പോലെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എല്ലാവരും. എല്ലാവരും ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ അതിനകത്ത് നോട്ട്സും കാര്യങ്ങളും നിങ്ങളുടെ സ്കൂളിലെ നോട്ട്സും എല്ലാം തരുന്നതാണ്. അപ്പം എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരെക്കൊണ്ടും ജോയിൻ ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ഇല്ലേ, ജസ്റ്റ് ഫോൺ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, ഇവിടെ അതിനകത്ത് നോട്ട്സ് കിട്ടും, നിങ്ങൾ കയറുക എന്നും പറഞ്ഞ് അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് സാറ് വരാം. സ്റ്റേ ട്യൂൺഡ്.